മെൻസ്ട്രൽ പ്രോഡക്റ്റ് ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യരുത്. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കഴിയില്ല, അതെങ്ങനെ പോസിബിൾ ആകും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, അവരവരുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്, നമുക്ക് മെൻസ്ട്രൽ പ്രോഡക്റ്റ് സാനിറ്ററി പാഡ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് പീരിയഡ്സ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. സാനിറ്ററി പാഡ് ഉപയോഗിക്കാതെ ഒരു ദിവസം പോലും നമുക്ക് പീരിയഡ്സ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ വളരെ കാലങ്ങളായിട്ട് സാനിറ്ററി പാഡ്സോ അല്ലെങ്കിൽ മെൻസ്ട്രൽ പ്രോഡക്റ്റോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമുക്ക് പീരിയഡ്സ് നിയന്ത്രിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അകലെ പോലെ സാനിറ്ററി പാഡ് ലഭ്യമല്ലാത്തതിനാൽ തുണി ഉപയോഗിക്കാണ്ട് പെൺകുട്ടികൾ നിർബന്ധിതരാറുണ്ട്. അവരവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു തുണി ഇങ്ങനെ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന മൂലം അവർക്കുണ്ടാകുന്ന രോഗങ്ങളും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും തുണിയൊക്കെ പിന്നെ മാറ്റേണ്ടി വരുന്ന കാരണം അവർക്ക് അവരുടെ ക്ലാസ്സുകൾ നഷ്ടപ്പെടാറുണ്ട്. അതുവഴി അവർ വിദ്യാഭ്യാസത്തെ പുറകോട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പെൺകുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എവർട്ടീൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് അവരുടെ എവർട്ടീൻ പീരിയഡ് കെയർ അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തുന്നുണ്ട്. എവർട്ടീന് സാനിറ്ററി പാഡുകൾ ലഭ്യമല്ലാത്ത ഗ്രാമങ്ങളെ അവർ ദത്തെടുക്കും. ദത്തെടുക്കുക കൂടാതെ അവിടെയുള്ള പെൺകുട്ടികൾക്ക് ആരുവേപ്പ്, കുങ്കുവപ്പൂ, അതുപോലെ സാനിറ്ററി പാഡുകൾ ഇവയൊക്കെ ലഭ്യമാക്കും. ഞാൻ ഉപയോഗിക്കുന്നത് എവർട്ടീൻ്റെ പാഡുകളാണ്. അത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. ഇതാണ് ഇവരുടെ പാട്. ഇതാണ് ഇവരുടെ പാട്. ഇത് 40 പാഡാണ്. 40 പാഡിന് 290 രൂപയാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ അടിപൊളി പാഡാണ്. നല്ല ഓവർഫ്ലോ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പാഡുകളാണ്. ഒരു പാഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്വറി അല്ല, മറിച്ച് പീരിയഡ്സ് ഉള്ള എല്ലാ പെൺകുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിനായിട്ട് എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി പാഡുകൾ ലഭ്യമാക്കണം. നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ ഒരു പെൺകുട്ടിയെങ്കിലും രോഗത്തിൽ നിന്ന് രക്ഷിക്കാനും അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഗ്രാമത്തിന് പേര് നിർദ്ദേശിക്കാം നിങ്ങൾക്ക്. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ www.sheneedspad.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ നിങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ പേര് പൂരിപ്പിച്ചു കൊടുക്കുക. ഗ്രാമത്തിൻ്റെ പേര് പൂരിപ്പിക്കുന്നത് കൊണ്ട് എവർട്ടീൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ ഗ്രാമങ്ങളിലേക്ക് സാനിറ്ററി പാഡുകൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുവഴി എല്ലാ പെൺകുട്ടികൾക്കും സഹായമാവും. കൂടാതെ ഒരു നല്ല കാര്യത്തിനായി നമുക്ക് എല്ലാവർക്കും കൈ കോർക്കാം. വീഡിയോ ഷെയർ ചെയ്യുക.